എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻസ് ക്രെഡിറ്റ്സ്. മരണക്കാട്ടിൽ ആറു മാസം കൊണ്ട് സ്കൂട്ടർ ഓടിക്കുക, കരക്ക് കയറി വന്നപ്പോഴേ ഭാര്യ ഏതോ ഒരുത്തന്റെ കൂടെ സ്കൂട്ടറെ കയറി അങ്ങ് പോയി. ഇനി മേലി മരണക്കണ്ണിലോട്ട് ഞാൻ തിരിച്ചില്ല. എന്തെങ്കിലും ഒരു കൈത്തോടൽ പഠിച്ചാലോ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു അപേക്ഷ എങ്ങ് അയച്ചാലോ. ഇതെന്താ, ഒന്ന് കറക്കി നോക്കാം. അതെ, ഞാന് അഭിസംബോധന ചെയ്താ സംഭാവന ചെയ്യാൻ ഞാൻ തനിക്ക് സംഭാവന കുമ്പളം തന്നിട്ടില്ലല്ലോ. ദൈവമേ, ഇടി വെട്ടിയവന്റെ തല സ്നേഹിക്ക് കടിച്ച പോലെ ആയി. ഇടി വെട്ടിയവന്റെ തലയിൽ എന്താ സ്നേഹിച്ചവൻ കടിച്ചത്? ഞാൻ ആ തിരിച്ചാ കെണ്ടിലോട്ട് അങ്ങ് ചാടാൻ പോവാ. അയ്യോ, ചാടുന്ന മുന്നേ ഇയാളുടെ പേരൊന്ന് പറയണേ. എന്തിനാ? അയ്യോ, ഇയാൾ ചാടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു പോവണ്ടേ? എന്റെ പേര് ടോവി എസ്. ടോവി എസ്? എന്തൊരു പേരാടോ ഇത്! ടോവി നോ എന്നിടാങ്കില് എനിക്ക് ടോവി എസ് എന്ന് കൂടാ. ഓ, നൈസ് നെയിം. അതെ, ഈ നൈസ് നെയിമിന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് ഹണി ബ്ലൂ. ഹണി ബ്ലൂ? ഓ, ഹണി റോസ് എന്നിടാം, എനിക്ക് ഹണി ബ്ലൂ എന്നിടത്തില്ല. ഈ പേര് എവിടുന്നാ വന്നേ? ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടോ? എന്നാ പിന്നെ ആ കഥ മുന്നോട്ട് തിരിഞ്ഞങ്ങ് പറഞ്ഞു. ഓർമ്മയില്ലാത്തപ്പോൾ അച്ഛൻ പേരിട്ടത്. അച്ഛൻ ഉറക്കത്തിൽ ഇട്ടതാണോ? എന്നിട്ട് അച്ഛൻ ഈ ഓർമ്മ വന്നപ്പോ ഈ പേരങ്ങ് മാറ്റാൻ മേലായിരുന്നു. അച്ഛൻ ഓർമ്മയില്ലാത്തപ്പോഴല്ല, എനിക്ക് ഓർമ്മയില്ലാത്തപ്പോൾ. അച്ഛൻ ഇപ്പം എന്തെടുക്കുന്നു? എന്റെ അച്ഛൻ ഒരു തുറന്ന ബുക്ക് ആയിരുന്നു. എന്നിട്ട് ആ ബുക്ക് കളക്കാരങ്ങ് വലിച്ചു കീറി. അച്ഛൻ പറ്റുബുക്കായിരുന്നല്ലേ. അതെ, സർക്കസിൽ എന്ത് ചെയ്യുന്നു? വട്ടം കറക്കും. സർക്കസ് ഇല്ലാത്തപ്പം ആരെങ്കിലും കറക്കും. ഈ സർക്കസ് വന്നതിന്റെ ഉദ്ദേശം ഒന്ന് പറയോ. എടോ, എന്റെ വീട്ടിലെ ബെൻസ് കാറിന് പെട്രോൾ അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട്. ഈ കാളവണ്ടിയൊക്കെ എന്നുപോലാണോ കാറായത്? എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻസ് ക്രെഡിറ്റ്സ്. മരണക്കണതിൽ സ്കൂട്ടർ ഓടിക്കുമ്പോ ചേട്ടന് തല ചുറ്റില്ലേ? ഞാൻ സ്കൂട്ടറെ കേറിയ ഉടനെ തല ഊരി അങ്ങ് വെക്കും. തല ഉണ്ടെങ്കിലല്ലേ കയ്യിലെടുത്ത് വെച്ചിട്ട് കാര്യമുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഈ റിംഗ് ഉൾപ്പെടെ എടുത്ത് ഞാൻ ഒറ്റ ഏറം കയറി ആകാശത്ത് പോയിട്ടെ ആ ശരീരം റൗണ്ടിൽ തന്നെ ഇങ്ങനെ തൂങ്ങി അങ്ങ് കിടക്കും. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ മുറിക്കാൻ പോയിരിക്കുക. എന്നാ പിന്നെ ഒരു രണ്ടു കിലോ മാങ്ങ അങ്ങ് മേടിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് അച്ചാർ ഇടാം. ഓ, ഇയാൾ മനഃപൂർവ്വം ഉടക്കാൻ തന്നെ വന്നതാണോ? നിന്നെ കണ്ടപ്പോഴേ എന്റെ മനസ്സ് ചെറുതായിട്ടൊന്നും ഉടക്കിയതാ. ലൈൻ വലിക്കുകയാണല്ലേ. എന്നാ ഈ ഇടുക്കി ഡാമിന്ന് ഒരല്പം വൈദ്യുതി ഇങ്ങനെ തന്നേക്കാവോ? എന്റെ ജീവിതത്തിന് ഇച്ചിരി വെളിച്ചം കയറാനാ. തരാം. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. ആ ഇക്കണക്കമായ ഈ പാഴ് മിക്കവാറും അതങ്ങ് പാഴാക്കും. അതെ, ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാശിന്റെ കാര്യമാണ് എന്നോട് ചോദിക്കരുത്. അയ്യോ, അതല്ല, എപ്പോഴും ഈ മരണക്കിണറ്റിലല്ലേ, അപ്പൊ മഴ പെയ്യുമ്പോ കിണറ്റിൽ വെള്ളം ആവൂലേ, അപ്പോൾ എന്ത് ചെയ്യും? ഒരു നാരങ്ങ അങ്ങോട്ട് മേടിക്കും, എന്നിട്ട് അതങ്ങോട്ട് പിഴിഞ്ഞിട്ടെ ഒരു ശകലം ഉപ്പൂടെ ഇട്ടിട്ട് ഒരു സ്ട്രോ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചങ്ങ് കുഴിക്കും. ഞാൻ സീരിയസ് ആ. ആണോ? നിന്നെ കണ്ടാലേ അറിയാം നീ ഒട്ടും സീരിയസ് അല്ലെന്ന്. ചേട്ടനെ കണ്ട അറിയാൻ അബ്നോർമൽ ആണെന്ന്. അതെ, കിണറ്റിൽ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അത് നിറഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യും? അത് നിറഞ്ഞു കഴിഞ്ഞാലോ എന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതെ, വെയിലത്തോട്ട് അങ്ങ് പോവും, നീരാവി ആയിട്ട് വെള്ളം പോയിട്ടെ ഉറഞ്ഞു തുള്ളി അത് മേഘമായിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് അങ്ങ് പോവും. സ്കൂളിൽ പോയിട്ടുണ്ടല്ലേ. പിന്നെ വോട്ടിടാനായിട്ട് എല്ലാ 5 കൊല്ലം കൂടുമ്പോൾ ഞാൻ സ്കൂളിൽ പോവും. ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് ഞാനൊരു സത്യം പറയാം. അപ്പൊ നീ ഇത്രയും നേരം പറഞ്ഞത് മൊത്തം പച്ചക്കള്ളവായിരുന്നു. ഞാനേ ഇവിടുന്ന് കാശടിച്ചു മാറ്റാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ടോവി എന്റെ കൂടെ നിൽക്കുമോ? ടോവി നോ എന്ന് പറയത്തില്ല, ടോവി എസ് എന്നേ പറയത്തുള്ളൂ. അതാണ് ടോവി എസ്. എങ്കിൽ കാശടിച്ച് നമുക്ക് ഈ രാജ്യത്ത് നിന്ന് പോകാം. എയർപോർട്ട് ചെല്ലുമ്പോഴേ പിടിക്കും. എങ്കിൽ വാങ്ങിലിടാ സോസ് കാണിക്കണമെന്ന്.
അപ്പൊ കാശടിച്ചു മാറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഹരിബ്ലു, ഇനി വാ, നമ്മൾ ആരുടെ സാധനം ഒന്നും മോഷ്ടിക്കരുത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം, എങ്കിലേ മനസമാധാനം കിട്ടൂ. ചേട്ടന്റെ എന്തു നല്ല മനസ്സാ, ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാമോ? ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് അല്പം മനസമാധാനം വേണം. ടോവിയസ്, ഹണി ബ്ലൂ.